ജീവിതത്തിലെ സന്തോഷവും സന്താപവും ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. രണ്ടും ചിലർക്ക് രണ്ടും ഒരുമിച്ച് വരും. ചിലരെ സംബന്ധിച്ചിടത്തോളം സന്തോഷങ്ങൾ കൂടുതൽ നിലനിൽക്കും, അതുപോലെ തന്നെ ദുഃഖങ്ങളും കൂടുതൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ദുഃഖാകുലമായ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാറില്ല, മനസ്സിലത് കൊണ്ടുവെക്കാറില്ല. ഒരിക്കലും അതിൻ്റെ പേരിൽ മാനസികമായിട്ടുള്ള വലിയൊരു പ്രയാസത്തിലേക്കൊന്നും പോകാറില്ല. എപ്പോഴും ഒരു നല്ല വെളിച്ചം ജീവിതത്തിലേക്ക് വരും, ഒരു നല്ല കുളിർ തന്നൽ ജീവിതത്തെ ആവാഹിക്കും എന്നൊക്കെയുള്ളൊരു വിശ്വാസം. ഇപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷാവസരത്തിലൂടെ എപ്പോൾ കടന്നു പോകുന്നത്, വീട്ടിലെപ്പോഴൊരു കുഞ്ഞിൻ്റെ ശബ്ദം ഉണ്ടാകുക, കുഞ്ഞിൻ്റെ കരച്ചിലുണ്ടാകുക, കുഞ്ഞിൻ്റെ പുഞ്ചിരി പൊട്ടിച്ചിരി ഉണ്ടാവുക എന്നൊക്കെ വരുമ്പോൾ അത് ഒരു വീടിൻ്റെ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ്. എൻ്റെ മകൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഇപ്പം അടുത്ത് ജനിച്ചത്. പുറത്തൊക്കെ പോയി വരുമ്പോൾ എപ്പോഴും നേരത്തെ തന്നെ പണിയൊക്കെ തീർത്ത് വീട്ടിൽ തിരിച്ചെത്താൻ ഉള്ളൊരു പ്രത്യേക തിടുക്കം ഇപ്പോൾ ഉണ്ട്. അത് ഇതുകൊണ്ടായിരിക്കും, വീട്ടിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു പൂത്തിരി, ഒരു സന്തോഷത്തിൻ്റെ പൂത്തിരി അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ആശ്വാസവും ആ ഒരു സൗഭാഗ്യവും അതിലൂടെയാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള ഘട്ടങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എല്ലാവർക്കും നിറഞ്ഞ സന്തോഷം നേരുന്നു. ദുഃഖഭാരം തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ദുഃഖിക്കേണ്ട, സന്തോഷാവസരം ഞങ്ങൾക്ക് വീണ്ടും വരും. ദുഃഖിക്കേണ്ടതില്ല, സന്തോഷാവസരങ്ങൾ വീണ്ടും വരും എന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.